ഡിയർ സ്റ്റുഡൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ് ബൈ ബാക്ക് ഓഫ് ഷേർസ് എന്താണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് നോക്കാം ബൈ ബാക്ക് ഓഫ് ഷെയർസ് മീൻസ് ബൈയിങ് ഓഫ് ഓൺ ഷെയർസ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ കമ്പനി കമ്പനിയുടെ സ്വന്തം ഷെയർസ് ഷെയർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം ബൈ ബാക്ക് ഓഫ് ഷെയർസ് ആണ് എന്ന് പറയാം അതായത് താൽക്കാലികമായിട്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഷേഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനാണ് ബൈ ബാക്ക് ഓഫ് ഷേഴ്സ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു ബൈ ബാക്ക് ഓൺ ഷെയർസ് എ കമ്പനി ഷുഡ് കംപ്ലൈ വിത്ത് ദി ഫോളോയിങ് കണ്ടീഷൻ ഫസ്റ്റ് എ കമ്പനി ഷുഡ് പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ എ ജനറൽ മീറ്റിംഗ് ഓത്തറൈസിംഗ് ദി ബൈബാക്ക് സെക്കൻഡ് ബൈബാക്ക് ഈസ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തേർഡ് The buyback does not exceed 25% of the total paid up capital and free reserves of the company. Fourth, buyback must be completed within 12 months from the date of passing the special resolution. Fifth, all the shares for buyback are fully paid. Next, the ratio of debt owned by the company is not more than twice the capital and free reserves after such a buyback. Next, the buyback of the shares listed on any recognized stock exchange is in accordance with the regulations made by SEBI in this behalf. Last, after completion of buyback, a company cannot issue the same kind of shares for a period of 24 months. നമുക്ക് സ്വന്തം ഷെയർസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ കമ്പനിക്ക് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം നമ്മൾ ജനറൽ മീറ്റിങ്ങിൽ ഒരു പ്രൊവിഷൻ ആയിട്ട് ഈ ഒരു കാര്യം കൊണ്ടുവന്ന് അത് ഏറെക്കുറെ എല്ലാവരും മെജോറിറ്റി ആളുകളും അംഗീകരിക്കുന്ന രീതിയിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പ്രമേയം അവതരിപ്പിക്കുകയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും അത് പാസ്സാക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് സെക്കൻഡ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഓതറൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കണം ഈ ബൈബാക്ക് എന്ന് പറയുന്നത് അതായത് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പെർമിറ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കണം ഈ ബൈബാക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇങ്ങനെ ബൈബാക്ക് ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ശതമാനത്തേക്കാൾ കൂടാൻ പാടില്ല ഏതെൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തേക്കാൾ പേഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവിൻ്റെയും ഇരുപത്തിയഞ്ച് ശതമാനത്തേക്കാൾ കൂടാൻ പാടില്ല ബൈബാക്കിൻ്റെ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് ബോർഡ് തീരുമാനമെടുത്തിട്ടുള്ള ഡേറ്റിൻ്റെ ഒരു വർഷത്തിനുള്ളിൽ ആ ബൈബാക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതായത് ബോർഡ് തീരുമാനം എടുത്തിട്ടുള്ള ആ ഡേറ്റിൻ്റെ ഒരു വർഷത്തിനുള്ളിൽ ആ ബൈബാക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം നെക്സ്റ്റ് ഇങ്ങനെ ബൈബാക്ക് ചെയ്യുന്ന ഷെയർ ഒരിക്കലും പാർട്ട്ലി പെയ്ഡപ്പ് ആവാൻ പാടില്ല അത് ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം പിന്നെയുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് ഇരട്ടിയേക്കാൾ കൂടാൻ പാടില്ല ബൈബാക്കിന് ശേഷം അതായത് നമ്മൾ ഷെയർസ് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെയും റിസർവിൻ്റെയും രണ്ട് ഇരട്ടി വരാൻ പാടില്ല നമ്മളുടെ ഡെപ്റ്റ് നെക്സ്റ്റ് കമ്പനിയുടെ ഷെയർസ് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണെങ്കിൽ ആ സെബിയുടെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ്ലൈൻസ് കൂടെ കമ്പനി നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കണം നെക്സ്റ്റ് ബൈബാക്ക് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി നാല് മാസം കഴിയാതെ അതായത് രണ്ട് വർഷം കഴിയാതെ ആ കമ്പനിക്ക് ഒരിക്കലും ആ സെയിം ടൈപ്പ് ഓഫ് ഷേഴ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല അതായത് ബൈബാക്ക് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി നാല് മാസം കഴിയാതെ ആ കമ്പനിക്ക് ഒരിക്കലും ആ സെയിം ടൈപ്പ് ഓഫ് ഷെയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ കമ്പനിക്ക് ബൈബാക്ക് നടത്താൻ പറ്റുള്ളൂ നെക്സ്റ്റ് റീസൺസ് ഫോർ ബൈബാക്ക് ഫസ്റ്റ് ടു ഇൻക്രീസ് ദി ഷെയർ വാല്യൂ നെക്സ്റ്റ് ടു ഷ്രിങ്ക് ഇക്വിറ്റി ബേസ് ദർ ബൈ ഇൻജെക്റ്റിംഗ് മോർ ഫ്ലെക്സിബിലിറ്റി തേഡ് ടു റിട്ടേൺ സർപ്ലസ് ക്യാഷ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫോർത്ത് ടു സപ്പോർട്ട് ദി ഷെയർ പ്രൈസ് ഡ്യൂരി ദി പീരീഡ്സ് ഓഫ് വീക്ക്നെസ് ഫിഫ്ത്ത് ടു അച്ചീവ് ആൻ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതൊക്കെയാണ് ബൈബാക്കിൻ്റെ റീസൺസ് എന്ന് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഷെയർ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈബാക്ക് കൊണ്ട് സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ബേസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക നെക്സ്റ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലേക്ക് സർപ്ലസ് ക്യാഷ് കൊണ്ടുവരിക ഫോർത്ത് കമ്പനിയുടെ ഷെയർ പ്രൈസ് മോശമായിരിക്കുന്ന സമയത്ത് ഓൺ ഷെയർസ് കമ്പനി പർച്ചേസ് ചെയ്യുന്നു സ്വന്തം ഷെയർസ് കമ്പനി തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂടാനുള്ള സാഹചര്യം ഉണ്ടാവും നെക്സ്റ്റ് ഒരു എഫക്റ്റീവായിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബൈബാക്ക് നടത്തുക നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ബൈബാക്ക് എവിടെ നിന്നാണ് ബൈബാക്കിനുള്ള പണം കണ്ടെത്തുന്നത് സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പ്രീ റിസർവ്സ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ചിട്ടുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന റിസർവ്സ് ഉപയോഗിച്ച് ഇത് പർച്ചേസ് ചെയ്യാം അതാണ് ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം മൂന്നാമത്തത് ദി പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർ ഓർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഏതെങ്കിലും ഷെയറോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൽ നിന്നോ ഇഷ്യൂ ചെയ്തിട്ടുള്ള പൈസ ഉപയോഗിക്കാം നോട്ട് ദി സെയിം കൈൻഡ് ഓഫ് ഷേഴ്സ് നമ്മളിപ്പോൾ ക്യാൻസല് ചെയ്യാൻ പോകുന്ന ഷേഴ്സ് അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യാൻ പോകുന്ന അതേ ടൈപ്പ് ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്തിട്ട് അത് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല പകരം എന്ത് ചെയ്യാം മറ്റേതെങ്കിലും ഷേഴ്സോ സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് നമുക്ക് ബൈബാക്ക് നടത്താം നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ബൈബാക്ക് ഫസ്റ്റ് മെത്തേഡ് ബൈബാക്ക് ത്രൂ ടെൻഡർ Under this method, shares are brought back from the existing shareholders on a proportionate basis. For this purpose, the company should publish all material information regarding the buyback in national daily newspapers. A letter of offer should be sent to the members and the company has to open escrow account. Escrow is an ordinary language means a contract or bond deposited with a third person to inform its obligation under this scheme of buyback. ദി കമ്പനി ഹാസ് ടു ഡെപ്പോസിറ്റ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ എമൗണ്ട് പേബിൾ ഓൺ ബൈബാക്ക് അപ് ടു ഹൺഡ്രഡ് ക്രോസ് പ്ലസ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ദി എമൗണ്ട് പേബിൾ എക്സീഡിംഗ് ഹൺഡ്രഡ് ക്രോസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും പ്രൊപ്പോഷനേറ്റ് ബേസിസിലോ അല്ലെങ്കിൽ ടെൻഡർ ബേസിസിലോ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത് ഈ ബൈബാക്ക് ത്രൂ ടെൻഡർ എന്ന് പറയുന്നത് കമ്പനിയുടെ ബൈബാക്കായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലീഗൽ പ്രൊസീഡിങ്സും മെറ്റീരിയൽ ഫാക്ട്സും ഒക്കെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും കമ്പനി ഒരു നാഷണലി ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദിനപത്രത്തിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യണം അതിനുശേഷം കമ്പനി ഒരു എസ്ക്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്നാണോ ബൈബാക്ക് നടത്തുന്നത് അവർക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കുന്ന അക്കൗണ്ടാണ് എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത് എസ്ക്രോ അക്കൗണ്ട് ഈസ് എൻ അക്കൗണ്ട് ഓഫ് ഗ്യാരണ്ടി ടു ദി ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദി ടൈം ഓഫ് ഓപ്പൺ മാർക്കറ്റ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് ബൈ ബാക്ക് ഓഫ് ഷെയർസിൻ്റെ സമയത്ത് കമ്പനി കൊടുക്കുന്ന ഗ്യാരൻറ്റിയാണ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി കൊടുക്കുന്ന ഗ്യാരൻ്റിയാണ് എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എസ്ക്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം നൂറ് കോടിയേക്കാൾ കുറവാണ് ട്രാൻസാക്ഷൻ എമൗണ്ട് എങ്കിൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റും എസ്ക്രോ എക്കൗണ്ടിൽ വേണം നൂറ് കോടിയേക്കാൾ കൂടുതലാണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ നൂറ് കോടിയേക്കാൾ കൂടുതലാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം ഡെപ്പോസിറ്റ് ചെയ്യണം നൂറ് കോടിയേക്കാൾ കുറവാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം എസ്ക്രോ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം നെക്സ്റ്റ് ബൈ ബാക്ക് ഫ്രം ഓപ്പൺ മാർക്കറ്റ് എ കമ്പനി ക്യാൻ ബൈ ബാക്ക് ഇറ്റ്സ് ഷെയർസ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ് ഓൾസോ ദിസ് ക്യാൻ ബി ഡൺ എയ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ വിത്ത് ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫെസിലിറ്റി ഓർ ത്രൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് പ്രൈസസ് ആർ കോട്ടഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് അറ്റ് വിച്ച് ദേ ആർ വില്ലിംഗ് ടു സെൽ ദർ ഷെയ്സ് കമ്പനിക്കും ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരുടെ സ്വന്തം ഷെയർസ് വാങ്ങാം അത് ചിലപ്പോൾ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വാങ്ങാം ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴി വാങ്ങാം ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ട് തന്നെ സ്വയം പ്രൈസ് കോട്ട് ചെയ്യുന്ന അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് അവരോട് പറയാണ് ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള കൊട്ടേഷൻ അവരോട് തയ്യാറാക്കാൻ പറയുന്നത് അങ്ങനെ വരുന്ന മാക്സിമം അല്ലെങ്കിൽ ഹയർ കോട്ടേഷനെ ആ റേറ്റ് ഉറപ്പിക്കുന്നു ആ വിൽപ്പന ഉറപ്പിക്കുന്നു ആ അങ്ങനെ വിൽപ്പന നടത്തുന്ന സിസ്റ്റത്തിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഓരോ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് കോട്ട് ചെയ്യാൻ പറഞ്ഞ് ഷെയർ ഹോൾഡേഴ്സ് കോട്ട് ചെയ്യുന്ന മാക്സിമം പ്രൈസിന് കമ്പനി ഷെയർ വിൽക്കുന്ന രീതിയാണ് മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് ഫോർ ബൈബാക്ക് ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്നത് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രി ബാങ്ക് അക്കൗണ്ട് ഏറ്റ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടാമത്തത് വെൻ ബൈബാക്ക് ഈസ് ടേൺ ഔട്ട് ഓഫ് ഫ്രീ റിസർവ് ബൈബാക്ക് നടത്തുന്നത് ഫ്രീ റിസർവിൽ നിന്നാണെങ്കിൽ റിസർവ് അക്കൗണ്ട് ഏറ്റ ടു ക്യാപിറ്റൽ റിട്ടംഷൻ റിസർവ് അക്കൗണ്ട് മൂന്നാമത്തേത് വെൻ ഷെയർസ് ആർ ബ്രോഡ് ബാങ്ക് ഷെയ്സ് ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ പാറിലാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഏറ്റ ടു ബാങ്ക് പ്രീമിയത്തിലാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഏറ്റർ സെക്യൂരിറ്റി പ്രീമിയം ഓർ റിസർവ് അക്കൗണ്ട് ഏറ്റർ ടു ബാങ്ക് അക്കൗണ്ട് നെക്സ്റ്റ് ബൈ ബാക്ക് ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഏറ്റാർ ടു ബാങ്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് നെക്സ്റ്റ് വെൻ ബൈ ബാക്ക് എക്സ്പെൻസസ് ആർ പേയ്ഡ് ബൈ ബാക്ക് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്യുന്നതായിട്ടുള്ള എൻട്രി ബൈ ബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഏറ്റ ടു ബാങ്ക് അക്കൗണ്ട് വെൻ ബൈ ബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏറ്റ ടു ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനാണ് ക്വസ്റ്റൻ നോക്കാം ഗംഗോത്രി ലിമിറ്റഡ് ഇഷ്യൂഡ് ഫോർട്ടി തൗസൻഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് ഓൺ എയ്റ്റീന്ത് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീൻ ഇറ്റ് വാണ്ടഡ് ടു ബൈ ബാക്ക് ട്വൻറ്റി തൗസൻഡ് ഷെയർസ് അറ്റ് പാർ ഇറ്റ് ഇഷ്യൂഡ് ടെൻ പെർസെൻറ്റേജ് ടു തൗസൻഡ് റിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ഈച്ച് അറ്റ് പാർ ആൻഡ് ദി പ്രൊസീഡ്സ് വെർ യൂസ്ഡ് ഫോർ ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് ബൈ ബാക്ക് എക്സ്പെൻസസ് എമൗണ്ട് ടു റുപ്പീസ് ട്വൻറ്റി സിക്സ് തൗസൻഡ് ഗിഫ്റ്റ് ജേർണൽ എൻട്രീസ് ഈ കോസ്റ്റിനിൽ നാൽപ്പതിനായിരം ഇക്വിറ്റി ഷെയർസ് നേരത്തെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിനായിരം ഷെയർസ് പാർ വാല്യൂവിൽ ബൈബാക്ക് നടത്താൻ തീരുമാനിച്ചു ആ കമ്പനി പത്ത് ശതമാനത്തിൽ രണ്ടായിരം പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് നൂറ് രൂപയാണ് പാറിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ പ്രൊസീഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ബൈബാക്ക് എക്സ്പെൻസ് ആയിട്ട് ഇരുപത്തിയാറായിരം രൂപ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എത്രയാണ് ബൈബാക്ക് നടത്തേണ്ട എമൗണ്ട് എന്ന് കണ്ടുപിടിക്കണം ഇരുപതിനായിരം ഷെയർസിന് ഓരോ ഷെയറിന് പത്ത് രൂപ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബൈബാക്ക് നടത്തേണ്ടത് പാർ വാല്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബൈബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപതിനായിരം ഷെയർസിന് ഒരു ഷെയറിൻ്റെ വില പത്ത് രൂപ വെച്ചിട്ട് രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന എമൗണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എത്രയായിരിക്കും എമൗണ്ട് നമുക്ക് കിട്ടുക നോക്കാം രണ്ടായിരം ആണ് എമൗണ്ട് ഫോർ ഇഷ്യൂ ഓഫ് ഷെയ്സ് രണ്ടായിരം ആണ് ഒരു ഷെയറിന് നൂറ് രൂപ വെച്ചിട്ട് രണ്ടായിരം ആണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ലക്ഷം രൂപ നമുക്ക് എന്ത് കിട്ടും ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ നമുക്ക് ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട് വേണ്ട എമൗണ്ട് രണ്ട് ലക്ഷം രൂപയാണ് അത് നമുക്ക് ഷെയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ട് ലക്ഷം കൊണ്ട് ബൈബാക്ക് ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ പ്രിഫറൻസ് ഷെയ്സ് ആണ് ആദ്യം ഇഷ്യൂ ചെയ്യേണ്ടത് എന്നിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാം ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഗംഗോത്രി ലിമിറ്റഡ് ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മൾ പ്രിഫറൻസ് ഷെയ്സ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള എൻട്രി റെക്കോർഡ് ചെയ്യണം അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു തൗസൻഡ് പ്രിഫറൻഷേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഓരോ ഷെയാണ് നൂറ് രൂപയാണ് അപ്പോൾ ടു ലാക്ക് ടു ടെൻ പെർസെൻറ്റേജ് പ്രിഫറൻഷ്യർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ലാക്ക് ഇഷ്യൂ ഓഫ് ടു തൗസൻഡ് പ്രിഫറൻസ് ഷെയർസ് നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യണം ബൈബാക്ക് ചെയ്യുന്നത് ആയിട്ടുള്ള എൻട്രി അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഏറ്റവും ടു ലാക്ക് ടു ബാങ്ക് അക്കൗണ്ട് ടു ലാക്ക് ട്വൻ്റി തൗസൻഡ് ഷേഴ്സിന് പത്ത് രൂപ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബൈബാക്ക് ചെയ്യുന്നത് ബൈബാക്ക് ഓഫ് ട്വൻ്റി തൗസൻഡ് ഇക്വിറ്റി ഷെയർസ് അറ്റ് പാർ പിന്നെ ബൈബാക്ക് എക്സ്പെൻസ് പേ ചെയ്യുന്നതായിട്ടുള്ള എൻട്രി അപ്പോൾ ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഏറ്റാ ട്വൻറ്റി സിക്സ് തൗസൻഡ് ടു ബാങ്ക് അക്കൗണ്ട് ട്വന്റി സിക്സ് തൗസൻഡ് ബൈബാക്ക് എക്സ്പെൻസസ് ആർമേഡ് അടുത്തതായിട്ട് എന്ത് ചെയ്യണം ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏറ്റ ട്വന്റി സിക്സ് തൗസൻഡ് ടു ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ട്വൻ്റി സിക്സ് തൗസൻഡ് ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ക്ലോസ്ഡ് Next question A company had issued 1 lakh on equity shares of rupees 10 each at par. It had a general reserve of rupees 1 lakh 30,000 and security premium of rupees 4 lakh. The company decided to buy back 20,000 equity shares at rupees twenty five per share. For this purpose they issued 10,000 10 10% preference shares of rupees 10 each at par give journal entries. ഈ കമ്പനിക്ക് ഒരു ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഉണ്ട് കമ്പനിയുടെ കയ്യിൽ ജനറൽ റിസർവ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഉണ്ട് സെക്യൂരിറ്റി പ്രീമിയമായിട്ട് നാല് ലക്ഷം ഉണ്ട് ഈ ഒരു അവസ്ഥയിൽ കമ്പനി സ്വന്തം ഷേഴ്സ് ബൈബാക്ക് ചെയ്യാൻ തീരുമാനിച്ചു ഇരുപതിനായിരം ഇക്വിറ്റി ആണ് ബൈബാക്ക് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് ബൈബാക്ക് ചെയ്യാൻ തീരുമാനിച്ചത് ഇരുപത്തിയഞ്ച് രൂപയിൽ പത്ത് രൂപയാണ് ഫേസ് വാല്യൂ ഉള്ളു ബാക്കി പതിനഞ്ച് രൂപ എന്താണ് പ്രീമിയമാണ് അപ്പം നമുക്ക് സൊല്യൂഷനിലെ എമൗണ്ട് ഫോർ ബൈബാക്ക് എന്ന് പറഞ്ഞ കാണാൻ എത്ര രൂപയാണ് നമ്മൾ ബൈബാക്ക് ചെയ്യേണ്ടത് ഇരുപതിനായിരം ഷേഴ്സിന് ഇരുപത്തിയഞ്ച് രൂപ വെച്ചിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ബൈബാക്ക് ചെയ്യേണ്ടത് ഫേസ് വാല്യൂ വെച്ചിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരം ഷെയർസിന് പത്ത് രൂപ വെച്ചിട്ട് രണ്ട് ലക്ഷം രൂപ പ്രീമിയം എന്ന് പറയുന്നത് ഇരുപതിനായിരം ഷെയർസിന് പതിനഞ്ച് രൂപ വെച്ചിട്ട് മൂന്ന് ലക്ഷം രൂപ അപ്പോൾ ടോട്ടൽ എമൗണ്ട് നമ്മളെ ബൈബാക്ക് ചെയ്യേണ്ടത് അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ടോട്ടൽ എമൗണ്ട് ആയിട്ട് ബൈബാക്കിന് ആവശ്യമുള്ളത് അതിന് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് രൂപയുടെ പതിനായിരം ഷേർസാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ എമൗണ്ട് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തായിരം ഷെയർസിന് പത്ത് രൂപ വെച്ചിട്ട് ഒരു ലക്ഷം രൂപയുടെ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്നത് ബൈബാക്കിന് വേണ്ടിയിട്ട് ബാക്കി പൈസ നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് എടുക്കണം ജനറൽ റിസർവ് നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അഞ്ച് ലക്ഷം രൂപയാണ് ബൈബാക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്നത് ഒരു ലക്ഷം രൂപയുള്ളൂ അതിൻ്റെ ഫേസ് വാല്യൂ തന്നെ രണ്ട് ലക്ഷം ഉണ്ട് അപ്പോൾ രണ്ട് ലക്ഷം രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനി ഫേസ് വാല്യൂവിനെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലക്ഷം രൂപ മാത്രമാണ് ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്നത് ബാക്കി ഒരു ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യണം ജനറൽ റിസേർവ് നിന്ന് കണ്ടെത്തണം നെക്സ്റ്റ് ആണൽ എൻട്രീസ് ഫസ്റ്റ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള എൻട്രി റെക്കോർഡ് ചെയ്യണം ഫസ്റ്റ് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് എറ്റാർ ടെൻ തൗസൻഡ് ഷെയർസിന് പത്ത് രൂപ വെച്ചിട്ട് എത്രയാണ് ഒരു ലക്ഷം ടു ട്വൽവ് പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വൺ ലാക്ക് നമ്മളെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് വൺ ലാക്ക് കിട്ടി ഇനി ബാക്കി വരേണ്ട ഫേസ് വാല്യൂ രണ്ട് ലക്ഷം ഉണ്ട് പക്ഷെ നമുക്ക് ഒരു ലക്ഷം രൂപയെ കിട്ടിയിട്ടുള്ളൂ ബാക്കി വരുന്ന ഒരു ലക്ഷം നമ്മൾ നമ്മളെവിടുന്ന് കണ്ടുപിടിക്കണം ജനറൽ റിസർവ് അക്കൗണ്ട് എറ്റർ വൺ ലാക്ക് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് വൺ ലാക്ക് ട്രാൻസ്ഫർ ടു സി ആർ ആർ ഇനി എന്ത് ചെയ്യണം നമുക്ക് ബൈബാക്ക് നടത്തുന്നത് അതായിട്ടുള്ള എൻട്രി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ലാക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റ് ടു ലാക്ക് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എറ്റർ ത്രീ ലാക്ക് പ്രീമിയം ആയിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ എത്ര രണ്ട് ഫോർ ലാക്ക് ഉണ്ട് അപ്പോൾ അവിടെ കുഴപ്പമില്ല അപ്പം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എറ്റർ ത്രീ ലാക്ക് ടു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഫൈവ് ലാക്ക് ബൈ ബാക്ക് ഓഫ് ട്വൻറ്റി തൗസൻഡ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് പ്രീമിയം